ഹേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഭഗവാനെ നമ്മളിന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ തൃതീയസ്കന്ധം എട്ടാമത്തെ അധ്യായം ആണ് നോക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏഴാമത്തെ അധ്യായത്തിൽ കണ്ടതാണ് വിതുരും മൈത്രേയരുമായിട്ടുള്ള സംഭാഷണ വിതുര ചോദ്യങ്ങൾ അതിന് ഉത്തരമാണ് ഇനിയുള്ള അധ്യായങ്ങൾ അത് എട്ടാമത്തെ അധ്യായത്തിലെ ഉത്തരം തുടങ്ങുകയാണ് നമുക്ക് നോക്കാം ഓം നമോ ഭഗവദേ വാസുദേവായ വിദുരരെ ചോദ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് മൈത്രേയർ പറയുകയാണ് പുരുവിന്റെ വംശം സജ്ജനങ്ങൾക്ക് ആശ്രയിക്കാൻ തക്ക യോഗ്യതയുള്ളതാണ് പുരുവംശം കാരണം എന്താണെന്നറിയോ ആ വംശത്തിൽ അഷ്ടദിക് പാലകന്മാരിൽ ഒരുവനും ഭഗവാനെ തന്നെ സർവാത്മന പ്രധാനമായി കരുതിയിരിക്കുന്നവനുമായ യമധർമ്മരാജാവായ അങ്ങ് അവതരിച്ചിരിക്കുന്നുവല്ലോ യമധർമ്മ ധർമ്മരാജാവായ വിതുരരെ തന്നെ വന്ന് അവതരിച്ചിരിക്കുന്നത് ആണ് ഈ പുരൂവംശം അപ്പോൾ അത് ആദരിക്കത്തക്കതാണ് യാതൊരു സംശയവുമില്ല എന്ന് പറയുകയാണ് മൈത്രേയർ ശ്രീ ഭഗവാന്റെ പാവനമായ കീർത്തിയെ അടിക്കടി ചോദ്യങ്ങളാൽ ഏറ്റവും പുതിയതാക്കി ചെയ്യുന്ന ഭഗവാന്റെ പ്രശ്നം എത്ര സന്തോഷകരമായിരിക്കുന്നു അങ്ങ് ഭഗവാന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് മാ ചോദിക്കുന്നത് അത് അതിനെ പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയതാക്കി പറയാൻ കഴിയുന്ന ആ ഭഗവത് പ്രശ്നം മനോഹരമാണ് ഭഗവാന്റെ കഥകൾ വീണ്ടും വീണ്ടും പറയാൻ കഴിയുക എന്ന മൈത്രികർക്ക് അങ്ങനെ കഴിയുന്നതിന്റെ അതിനുള്ള കാരണമായി തീരുന്നത് വിദുരരാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത് ഭഗവാന്റെ കഥ പറയാൻ കഴിയുക എന്ന ഭാഗ്യം കൂടെ മൈത്രേയർക്ക് കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് മൈത്രേയർ അങ്ങനെ പറയുന്നത് ഇനി പറയുകയാണ് അല്പസുഖത്തിന് വേണ്ടി അധികം ക്ലേശം അനുഭവിക്കുന്ന മനുഷ്യരുടെ ക്ലേശം ശമിപ്പാൻ ഉപകരിക്കുന്ന സാരോപദേശം ഭഗവാൻ തന്നെ ഋഷികളോട് ഉപദേശിച്ചിട്ടുണ്ട് മനുഷ്യർ സാധാരണയായി അല്പസുഖത്തിന് വേണ്ടി വളരെയധികം ക്ലേശിക്കുന്നു ഇന്ന് അങ്ങനെയാണ് സുഖമന്വേഷിച്ച് ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ് പക്ഷെ കിട്ടുന്നുണ്ടോ സുഖം എവിടെയെങ്കിലും ഒരിടത്തും കിട്ടുന്നില്ല ദുഃഖം മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷെ നമ്മൾ ദുഃഖം ആഗ്രഹിക്കുന്നുമില്ല അതേപോലെ അല്പസുഖത്തിന് വേണ്ടി അധികം ക്ലേശം അനുഭവിക്കുകയാണ് മനസ്സ് എന്നാൽ ക്ലേശം ശമിപ്പിക്കുവാനുള്ള സാരോപദേശം ഭഗവാൻ തന്നെ ഋഷികളോട് ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശ സാരമാണ് ഭാഗവതം ആ ഉപദേശ സാരമാണ് ഭാഗവതം അങ്ങേടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഞാൻ ഭാഗവത പുരാണത്തെ തന്നെ പറയുന്നതാണ് എന്ന് പറയുന്നത് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എത്രയേറെ പറയുന്നു ഞാൻ ഭാഗവത പുരാണത്തെ തന്നെ അങ്ങേക്ക് പറഞ്ഞു തരാം ഏത് മുനികൾക്ക് ഏത് രൂപത്തോടു കൂടെയാണ് ഭഗവാൻ ഭാഗവത തത്വം ഉപദേശിച്ചത് എന്ന് പറയുന്നു എങ്ങനെ ഏത് രൂപത്തിലാണ് ഈ ഭാഗവതം ലഭിച്ചത് എന്ന് മാത്രേരെ വിതുരോട് പറയുകയാണ് സനഗാദികളായ മുനിമാർ ഒരു കാലത്ത് പരമ പുരുഷ തത്വത്തെ അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സർവജ്ഞനും ഐശ്വര്യ പരിപൂർണനുമായ സംഘർഷമൂർത്തിയോട് ചോദിച്ചു അല്ലെങ്കിൽ അവരോട് ചോദിക്കേണ്ടായി അനന്തരം ആദിശേഷനോട് അനന്ത ആദിശേഷനോട് ചോദിച്ചു ഈ സുഖ മുനിമാര് പരമ പുരുഷാർത്ഥത്തെ അറിയുവാൻ ആഗ്രഹിച്ചു ആ പുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ച് ഈ സനകാധികാരായ സനകാദികളായ മുനിമാര് ആദിശേഷനോട് ആ പരമ പുരുഷാർത്ഥം എന്താണെന്ന് ചോദിച്ചു ചിത്തത്തിൽ അധിഷ്ഠാനമായിരിക്കുന്ന വാസുദേവൻ എന്ന് ഋഷികൾ ഏതൊരു ദേവനെ വർണ്ണിക്കുന്നു ഈ ചിത്രത്തിൽ അധിഷ്ഠാനമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിങ്കിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ സ്ഥിതി ചെയ്യേണ്ട ആ ഭഗവാൻ വാസുദേവനാണെന്ന് വാസുദേവൻ എന്ന് ഏത് ഋഷിമാർ വർണ്ണിക്കുന്നുവോ തൻ്റെ ആശ്രയമായിരിക്കുന്ന ആ ദേവനെ ധ്യാനത്തിൽ ധ്യാനത്തിലുറപ്പിച്ച് ആരാധിച്ചിരിക്കുന്ന ആ സംഘർഷമൂർത്തി ഭഗവാൻ വാസുദേവനാണ് ആശ്രയം എന്നാണ് ഋഷിമാർ വിചാരിക്കുന്നത് ആ വാസുദേവനെ തന്നെയാണ് ആശ്രയമായിട്ട് കരുതിയിട്ടുള്ള സംഘർഷമൂർത്തി ആ മൂർത്തി സനകാദികൾക്ക് സപ്തോപദേശം ചെയ്യുവാൻ വേണ്ടിയിട്ട് ധ്യാനവസാന അവസരത്തില് അന്തർനിമീലനം ചെയ്തിരിക്കുന്ന നേത്രമാകുന്ന താമരമൊട്ടനെ സനാധികൾക്ക് നേർ സനകാദികളുടെ നേർക്ക് അല്പമൊന്ന് തുറന്നു അല്പം ഇങ്ങനെ തുറന്ന ധ്യാനം ഭഗവാനെ തന്നെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന ആദിശേഷൻ്റെ അടുത്തേക്ക് ൾ ചെന്നപ്പോൾ അല്പമൊന്നാ നേത്രങ്ങനെ തുറന്നു മുഴുവൻ സമയവും ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ തുറന്ന് ആ സമയത്താണ് ഇവർ ആ ചോദ്യം ചെയ്തത് ആ അല്പം ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയതപ്പോ അപ്പോൾ ചോദ്യം ചെയ്തു അപ്പൊ ചോദിച്ചു ഇങ്ങനെ ഗംഗാസ്നാനം നിമിത്തം ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജഡാഭാരങ്ങള് കൊണ്ട് ശനഗാദികൾ ആദിശേഷമൂർത്തിയുടെ പാദം സമർപ്പിച്ചിരിക്കുന്ന താമരപ്പൂവിന്റെ സാന്നിധ്യത്തിൽ നമസ്കരിച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്തത് ആദിശേഷന്റെ ആ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് തന്നെയാണ് സനഗാദികള് ചോദിച്ചത് സർപ്പരാജ കന്യമാർ അനുരൂപ അനുരൂപരന്മാരെ ആഗ്രഹിച്ചുകൊണ്ട് നാനാവിധ പൂജദ്രവ്യങ്ങൾ കൊണ്ട് ആ താമരപ്പൂവിനെ പൂജിക്ക ഭരുടെ ആദിശേഷന്റെ പാദമാകുന്ന താമരപ്പൂവിനെ ആ പാദത്തെയാണ് സനഗാദികളും ഇവിടെ ആശ്രയിച്ചത് ആ പരമപുരുഷാർത്ഥം അറിയുന്നതിന് വേണ്ടി സനകാദികൾ സംഘർഷമൂർത്തിയുടെ അപാരമഹിമയെ അറിയുന്നവരായതിനാൽ ആ ദേവന്റെ അസാധാരണ കർമ്മങ്ങളെ ഭക്തി നിമിത്തം ഇടറുന്ന വാക്കുകളാൽ സ്തോത്രം ചെയ്തുകൊണ്ട് ചോദിച്ചു സംഘർഷമൂർത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് സംഘർഷമൂർത്തിയുടെ സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ഈ മുനിമാർ ചോദിക്കുന്നത് സംഘർഷമൂർത്തി ആകട്ടെ ആയിരം കിരീടങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഉത്തമ രക്തങ്ങളുടെ പ്രഭയാൾ പ്രകർഷണ ശോഭിക്കുന്ന ആയിരം പടങ്ങളോട് കൂടിയവനായിരുന്നു കിരീടങ്ങളൊക്കെ വച്ച അലങ്കരിച്ച ആയിരം പണങ്ങളോട് കൂടിയവനാണ് ഈ സംഘർഷമൂർത്തി ഇരിക്കുന്ന ആദിശേഷമൂർത്തിയോട് സനകാദികൾ ചോദ്യം ചെയ്തു ആ ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് അങ്ങനെ ഇരിക്കുന്ന ആ അങ്ങനെ ഇരിക്കുന്ന ആ ഫണങ്ങളോട് കൂടി ഫണങ്ങളോടുകൂടി കിരീടത്തോടുകൂടി ധ്യാനായിരിക്കുന്ന ആ ആദിശേഷൻ ഒന്ന് കണ്ണു തുറന്നപ്പോഴാണ് അല്പം ഒന്ന് തുറന്ന് സ്നഗാദികളെ നോക്കിയപ്പോഴാണ് സ്നഗാദി മുനിമാർ ആ പരമപുരുഷാർത്ഥത്തെക്കുറിച്ച് ചോദിക്കുന്നത് നിര നിരധിശ്ഞാനസ്വരൂ സ്വരൂപനായ ഭഗവാൻ ആദിശേഷമൂർത്തി മോക്ഷധർമ്മത്തിൽ തൽപരനായ സനൽകുമാരന് ഉപദേശിച്ചതാണ് ഈ ഭാഗവതശാസ്ത്രം ആ ആദിശേഷമൂർത്തി സനൽകുമാരന് ഉപദേശിച്ചതാണ് ഈ ഭാഗവത ശാസ്ത്രം സാഖ്യായന മുനി സനൽകുമാര മുനിയോട് ചോദിച്ചത് നിമിത്തം പ്രഭാവതിയായ സാഖായ സംഖ്യായൻ സനൽകുമാരമുനിക്ക് അത് ഉപദേശിച്ചു സനൽകുമാര മുനി അതിനെ ഉപദേശിച്ചു ഈ സംഖ്യായന് ആദിശേഷം നിന്നും സനൽകുമാരൻ അത് കിട്ടി സനൽകുമാരൻ അത് സംഖ്യായന് നൽകി പരമഹംസന്മാരായ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവരിൽ വച്ച് മുഖ്യനായ സംഖ്യായനൻ ഭഗവാന്റെ സൃഷ്ടിതാദികളെ വർണ്ണിപ്പാൻ അനുഗ്രഹമുള്ളവനായി തീരുന്നതിനാൽ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധാ വിനയ ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഗുരുവായ പരാശ്വരനും പിന്നെ ബൃഹസ്പതിക്കും ആ ഭാഗവതത്തെ ഉപദേശിച്ചു അപ്പൊ പരാശരനും ൃഹസ്പതിക്കും സംഖ്യൻ ആ ശാസ്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തു ഇനിയോ പുലസ്ത്യ മഹർഷിയുടെ അനുഗ്രഹപൂർവമായ വരദാനം നിമിത്തം പരാശരമുനി മുഖ്യമായിരിക്കുന്ന ആ പുരാണത്തെ ദയ നിമിത്തം എനിക്ക് ഉപദേശിച്ചു ആർക്ക് മൈത്രേയ മഹർഷിക്ക് ഉപദേശിച്ചു പുലസ്ഥ്യ മഹർഷിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഈ പരാശരമുനിക്ക് ആ പുരസ്ഥ മഹർഷിയുടെ അനുഗ്രഹപൂർവ്വം കൂടെ ആയ വരദാന നിമിത്തമുള്ള ആ പരാശ്രമനി പുരാണത്തെ ദയാ എനിക്ക് ഉപദേശിച്ചു ആ ഗുരുവിന്റെ ദയ കൊണ്ട് അത് എനിക്ക് ഉപദേശിച്ചു എനിക്കെന്ന് പറഞ്ഞ മൈത്രേയർക്ക് ഉപദേശിച്ചു എന്റെ സ്നേഹത്തിന് പാത്രമായും എന്നോടും ഒരുമിച്ച് നിത്യം വസിക്കുന്നതുമായ നിനക്ക് ഞാൻ ഞാനിതിനെ ഉപദേശിക്കാം എന്ന് വിദുരരോട് മൈത്രേയ മഹർഷി പറയുന്നു അങ്ങനെ പിതൃരേക്ക് മൈത്രേയ മഹർഷി ഈ കഥ പറഞ്ഞു കൊടുക്കുന്നു എന്നർത്ഥം ഈ പരാശ്രമുനിക്ക് ഈ പുലസ്ത്യ മഹർഷിയുടെ അനുഗ്രഹം കിട്ടാൻ ഒരു കാരണം കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് നോക്കാം പരാശ്രമുനിയുടെ പിതാവായ ശക്തി എന്ന മുനിയെ ഒരു രാക്ഷസൻ ഭക്ഷിച്ചു ഈ പരാശ്രമുനിയുടെ പിതാവിനെ ഒരു രാക്ഷസൻ ഭക്ഷിച്ചു അതോടുകൂടി രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ട ഒരു യാഗം പരാശുര മുനിയാണ് ആരംഭിച്ചു രാക്ഷസനെ മുഴുവൻ നശിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ട് യാഗം നടത്തി രാക്ഷസനെ തീരുമാനം ഈ രാക്ഷസൻ മഹർഷിയുടെ മക്കളാണ് രാക്ഷസന് കാര്യം അദ്ദേഹം ഋഷിയാണെങ്കിലും അദ്ദേഹത്തിന് രാക്ഷസ ജന്മം അദ്ദേഹത്തിൻ്റെ കുലത്തിൽ നിന്നാണ് അതുകൊണ്ട് പുലസ്ഥ്യൻ പരാശുരനോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ മക്കളായ അസുരന്മാരെ നശിപ്പിക്കരുത് അങ്ങ് യാഗം നിർത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ആ സത്രം പരാശരമുനി നിർത്തി ആ പരാശരമുനി ആ സത്രം നിർത്തിയപ്പോൾ അതിൽ സന്തോഷവാനായ പുലസ്ത്യൻ മഹർഷിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അങ്ങ് പുരാണ സംഹിതയെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു മഹാനായിത്തീരും എന്ന് പുലസ്യ മഹർഷി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു മാത്രമല്ല ഈശ്വരൻ്റെ പരമാർത്ഥ തത്വം ശരിക്കും ധരിക്കാനും ധരിക്കാനും കഴിയും എന്ന് അനുഗ്രഹിച്ചു ആ അനുഗ്രഹം കൊണ്ടാണ് പരാശ്രമുനിക്ക് ശരിക്കും സംഖ്യായനിൽ നിന്ന് ഇത് കിട്ടാനുണ്ടായ കാരണം ആ പരാശ്രയം പരാശ്രമുനിയാണ് ഇത് മൈത്രേയ മഹർഷിക്ക് ഉപദേശിച്ച് കൊടുത്തത് ആ മൈത്രേയ മഹർഷി ഇത് ഇപ്പൊ വിദുരർക്കും കൊടുക്കുകയാണ് ആദിശേഷന്റെ നിമിത്തം ഉപദേശ നിമിത്തം ഭാഗവതം പാതാളലോകത്തില് ആദിശേഷന്റെ ഉപദേശ നിമിത്തം പാത ഭാഗവതം ലോകത്തിലും പരാശരന്റെ ശിഷ്യ പ്രശിഷ്യന്മാർ ശിഷ്യപ്ര ശിഷ്യന്മാരും ഉപശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ഭൂമിയിലും ബൃഹസ്പതി നിമിത്തം സ്വർഗത്തിലും സനൽ കുമാരന്മാർ നിര മുഖാന്തരം സ്വർഗത്തിൽ നിന്ന് ഉപരിതലങ്ങളായ ലോകങ്ങളിലും ഈ ഭാഗവതം പ്രചരിച്ചു അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ആദിശേഷൻ പാതാളത്തില് പരാശരനും അദ്ദേഹത്തിന്റെ പരാശരന്റെ ശിഷ്യവർഗവും കൂടെ ചേർന്ന ഇത് ഭൂമിയിലെ ബൃഹസ്പതി സ്വർഗത്തിലെ സനൽകുമാരാദി മുനിമാർ സ്വർഗത്തിനും നിന്നും ഉപരിയായിട്ടുള്ള മറ്റു ലോകങ്ങളിലും ഈ ഭാഗവതത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സർവസ്ഥലത്തും ഈ ഭാഗവതം എത്തിച്ചേർന്നു എത്തിച്ചേർന്നിരിക്കുന്നു അർത്ഥം ഇനി വീണ്ടും പഴയ പ്രാകൃതത്തിലേക്ക് പോവുകയാണ് എൻ്റെ കഥയിലേക്ക് വരികയാണ് മഹത്തത്വാദികളുടെ ഉൽപ്പത്തിയെയും അവയുടെ സമാന നിപത്തമുണ്ടായ ബ്രഹ്മാണ്ടത്തെയും അതിനു മുമ്പുള്ള പ്രളയ ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ് സ്വരൂപാനന്ദത്തിൽ രമപ്പാനുള്ള അവസരത്തെ ആഗ്രഹിച്ച ഭഗവാൻ പരമാത്മാവ് സൃഷ്ട്യാതി ലീലകളെ അല്പസമയത്തേക്ക് നിർത്തിവെച്ച് യോഗരൂപമായ നിദ്രയെ അംഗീകരിച്ചു സ്വരൂപന സ്വ ആത്മാവിൽ തന്നെ സ്വരൂപത്തിൽ തന്നെ ആനന്ദിക്കുവാനുള്ള ആ ആഗ്രഹം ആഗ്രഹമുണ്ടായപ്പോൾ ഭഗവാൻ തന്റെ സൃഷ്ടിയെയും അതേപോലെ ഭഗവാൻ തൻ്റെ സൃഷ്ടിയിലാദികളെയൊക്കെ അവസാനിപ്പിച്ചിട്ട് തന്നിൽ തന്നെ ഒന്ന് അല്പനേരത്തേക്ക് ഒതുങ്ങാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചു അങ്ങനെ ആ യോഗരൂപമായ നിദ്രയെ ഭഗവാൻ സ്വീകരിച്ചു നേത്രങ്ങളെ അർദ്ധ നിലീമിനം ചെയ്ത് സകലതിനെയും അന്തർഭാഗത്തിൽ ഒതുക്കി ഏകനായിട്ട് ആദിശേഷനാകുന്ന തന്റെ ശയ്യയിൽ എപ്പോൾ ശയിച്ചു അപ്പോൾ ലോകം മുഴുവനും ജലമായി ഭവിച്ചു അങ്ങനെ തന്നിൽ തന്നെ ഒന്ന് രമിക്കണമെന്ന് വിചാരിച്ച ഭഗവാൻ ഇവിടെയുള്ളതെല്ലാം തന്റെ ജഡരത്തിലേക്ക് ഒതുക്കിയിട്ട് ആദിശേഷിൻ്റെ മുകളിൽ എപ്പോഴാണോ ശയിക്കുന്നത് അതിനെയാണ് നൈമത്തിക പ്രളയം എന്ന് പറയുന്നത് നമ്മൾ മറിഞ്ഞിരിക്കുക ആ നൈമത്തിക പ്രളയം അത് ഭഗവാൻ ഒന്ന് ഉറങ്ങാൻ വയ്ക്കുന്ന സമയം നൈമത്തിയ പ്രകടത്തിൽ ജീവരാശികളെല്ലാം ഏത് സ്ഥിതിയിലായിരിക്കുന്നു ഭഗവാന്റെ നില എന്ത് എന്നിവയെ ഒന്നുകൂടെ ഇവിടെ വിതുര സ്പഷ്ടമാക്കുന്നുണ്ട് മൈത്രേയര് സ്പഷ്ടമാക്കുന്നുണ്ട് ലോകം മുഴുവനും ജലത്തിൽ മുങ്ങിപ്പോയി ഈ ജലമല്ലാണ്ട് മറ്റൊന്നും തന്നെ ലോകത്തില്ല അതിനാൽ സകല സ്ഥൂല വസ്തുക്കളും ജലത്തിലയിച്ചു ഇവിടെ ഇന്ന് വരെ നിലനിന്നിരുന്ന സർവത്ര വസ്തുക്കളും ജലത്തിലയിച്ചു ദേവാദി മനുഷ്യാദി ശരീരങ്ങളെ മുഴുവൻ മുഴുവനും ഭഗവാൻ തൻ്റെ ശരീരമധ്യത്തിൽ അടക്കി വച്ചു അപ്പോഴത്തെ തൻ്റെ വാസസ്ഥലമായ ആ ജലത്തിൽ വസിച്ചു ഭഗവാൻ ഇവിടെയുള്ള ദേവാദി മനുഷ്യ സർവ്വ ശരീരങ്ങളെ തൻ്റെ തൻ്റെ ഇതിൽ തന്നെ അടക്കി വച്ചിട്ട് ആ ജലത്തിൽ തന്നെ ഭഗവാൻ വസിച്ചു എന്ന് പറഞ്ഞാൽ സർവവും പ്രളയം സ്വീകരിച്ചു അർത്ഥം സൃഷ്ടിയാതി ലീലകളെ തന്നിൽ തന്നെ അടക്കി ഒതുക്കി വെച്ചു സൃഷ്ടിയാദി ലീലകളെ തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചു ഭഗവാൻ ഇനി പുനഃസൃഷ്ടി പുനഃസൃഷ്ടിച്ചു അവസരം വരുമ്പോൾ ആ സൂക്ഷ്മരൂപമായ ജീവരാശികൾക്ക് സ്ഥൂല ശരീരങ്ങളെ കൊടുക്കുവാൻ വേണ്ടുന്ന മഹാതത്വങ്ങളെ പുറപ്പെടുവിക്കുവാൻ സമർത്ഥമായിരിക്കുന്ന കാലം എന്ന പേരായ ശക്തിയെ പ്രബോധിപ്പിക്കുന്ന സ്വഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് യോഗനിദ്രയെ അവലംബിച്ചു സമയമാകുമ്പോൾ ഇനി വീണ്ടും ഇതിനെയെല്ലാം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ച് ആ കാലമാന്ന് പേരായ ആ ശക്തിയെ ആ സ്വഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു നിശ്ചിത കാലം ഭഗവാൻ യോഗനിദ്രയെ പ്രാപിച്ചു ഈ അവ നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിപ്പോൾ ഭഗവാൻ യോഗനിദ്രയെ പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഈ ദാഗശക്തിയുള്ള അഗ്നിക്ക് എതിനെയും ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട് അതുമാത്രമല്ല ആ സ്വരൂപത്തെ പുറമെ പ്രകാശിപ്പിക്കുന്ന ഒരു സ്വരൂപവും അഗ്നിക്കുണ്ട് അഗ്നി എന്തിനേയും നശിപ്പിക്കും അതോടൊപ്പം അഗ്നിക്ക് ഒരു പ്രകാശ സ്വരൂപവുമുണ്ട് എന്നാൽ ഈ പ്രകാശ സ്വരൂപത്തെ പുറത്ത് കാണിക്കാതെ ഈ അരണി അരണി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുന്ന സംഭവം ആ അരണിക്കകത്ത് ഈ അഗ്നി ഒളിച്ചിരിക്കുക അതിങ്ങനെ കടഞ്ഞു കഴിയുമ്പോഴാണ് പുറത്തേക്ക് വരിക അപ്പം കടയാനെടുക്കുന്ന കാലത്തോളം ഈ അരണ്യയ്ക്കകത്ത് ഈ അഗ്നി ഒളിച്ചിരിക്കും പക്ഷെ അപ്പം അഗ്നി ഇല്ലാതെ ആകുന്നില്ല അതുപോലെ ഇവിടെ ഭഗവാൻ തൻ്റെ സൃഷ്ടിയാദികളെല്ലാം തന്നിൽ തന്നെ ഒതുക്കി വെച്ചു എന്നിട്ട് ഭഗവാൻ യോഗനിദ്ര ചെയ്തു അപ്പം ഈ സൃഷ്ടി വെച്ച വസ്തുക്കൾ തന്നെ ഇല്ലാതാകുന്നില്ല അതെല്ലാം ഭഗവാന്റെ ജഡരത്തിൽ ഭഗവാൻ ഒതുക്കി വെച്ച് ഒന്ന് യോഗനിദ്ര ചെയ്തു എന്ന് മാത്രം ഭൂമിയിൽ ഇപ്പം നിലവിൽ പ്രളയം മാത്രമേ ഉള്ളൂ ജലം മാത്രമേ ഉള്ളൂ എന്നർത്ഥം ആ ജലത്തിന് മുകളിൽ ഭഗവാൻ ആദിശേഷന്റെ പുറത്ത് ഇപ്പോ യോഗം ചെയ്യുന്നു അതാണ് ഇതിനകത്ത് ഈ പതിനൊന്നാമത്തെ ശ്ലോകത്തില് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം സ്വാത്മാനന്ദമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാൻ ഈ വിധം ആയിരം ചതുർ കഴിയുന്ന കാലം വരെ ഈ ജലത്തിൽ ശയിക്കുന്നു ആ ജലത്തിൽ അങ്ങനെ ശയിക്കുന്നത് ആയിരം ചതുർ യുഗം കാലമാണ് അതാണ് കാലം അനുകൂലമാകുന്നത് വരെ എന്ന് പറയുന്നത് അതുവരെ ഒന്ന് സുഖമായിട്ട് ഭഗവാൻ ശയിക്കും നമ്മളൊക്കെ ഉറങ്ങുന്ന പോലെ ഭഗവാനും ഒന്ന് ശയിക്കും അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി അവസാനിക്കും ഈ നാല് ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയാണ് ഒരു നൈമത്തിക പ്രളയകാലം കാലം ഒരു രാത്രിയാണ് നൈമത്തിക പ്രളയകാലം അത് ആയിരം ആയിരം ചതുർ യുഗങ്ങളാണ് ആയിരം ചതുർ യുഗങ്ങളാണ് രണ്ടാമതും മുമ്പത്തെ പോലെ സൃഷ്ടിക്കുവാനുള്ള കാലമായപ്പോ തന്നെ ലയിച്ചു കിടക്കുന്ന സർവ്വ ജീവരാശികളെയും വെളിപ്പെടുത്തുന്നതിന് സമർത്ഥമായിരിക്കുന്ന കാലം എന്നു പേരുള്ള ആ ഭഗവത് ശക്തിയെ ഭഗവാൻ സ്വമേധയാ ഉണർത്തി ആടെയും ഇതില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് സെർച്ച് ചെയ്യാൻ അതൊന്നങ്ങട് ഭഗവാൻ ഉണർത്തി ആ ഉറക്കം കഴിഞ്ഞപ്പോൾ ഇനി ഇതൊന്ന് പ്രവർത്തിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നു ആ ശക്തിയുടെ ഉണർച്ചയിൽ ഭഗവാൻ സൃഷ്ടിയാതി കർമ്മങ്ങളെ വീണ്ടും അംഗീകരിക്കുന്നു അപ്പോൾ തന്നിൽ നിന്ന് തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്ന ചരാചരാത്മകമായ ജീവരാശികളെ അവരുടെ രൂപങ്ങളെ ഭഗവാൻ ഒന്ന് നോക്കി തന്നിലേക്ക് തന്നെ ഭഗവാൻ ഒന്ന് നോക്കി എവിടെയും തന്നിലടങ്ങിയിരിക്കുന്നതിനെയാണ് നോക്കുക നമ്മളും നോക്കേണ്ടത് നമ്മളിൽ അടങ്ങിയിരിക്കുന്നതിനെയാണ് നമ്മൾ നോക്കുന്നത് മറ്റുള്ളവരെയാണെന്ന് മാത്രം നമ്മൾ ഒരിക്കലും നമ്മളെ നോക്കില്ല നമ്മളെ നോക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകുക ഇപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് നോക്കുക മറ്റുള്ളവരെ വിട്ടേക്കുക നമ്മൾ നമ്മളെ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുക നമ്മൾ നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുക ഭഗവാൻ നമ്മളിൽ തന്നെയാണുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് നോക്കിയാൽ മാത്രമേ ഭഗവാനെ കാണൂ അല്ലാണ്ട് മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ ഭഗവാനെ കാണാനുള്ള ശക്തി വരണമെങ്കിൽ നമ്മുടെ നേത്രങ്ങളിൽ ഇപ്പോഴുള്ള ഈ ബാഹ്യ കണ്ണുകൾ പോരാ നമ്മൾ തന്നെ ഉള്ള കണ്ണുകൾ തുറക്കണം അങ്ങനെ നമ്മളിൽ തന്നെയുള്ള കണ്ണുകൾ ആദ്യം തുറക്കണമെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ആദ്യം നോക്കേണ്ടിയിരിക്കുന്നു അപ്പം ആദ്യം നമ്മളിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കാൻ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നന്നായിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ എന്ന് കാരണമാർ പറയുന്നത് സ്ഥിതി അതാണ് അതിൻ്റെ ശരിയായ രീതിയിൽ അങ്ങനെ ഭഗവാൻ ആ രാശികൾ അവരുടെ രൂപങ്ങളെ ഭഗവാൻ ഒന്ന് തൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കി എന്നിട്ടോ ലോക സൃഷ്ടിക്ക് ഉപകരിക്കുന്ന ഭൂതസൂക്ഷ്മത്തിൽ ഭഗവാന്റെ സങ്കല്പശക്തി പ്രവർത്തിച്ചു നമ്മൾ ആ ഭൂത ഭൂതസൂക്ഷ്മങ്ങളെയൊക്കെ ചെറിയ രൂപത്തിൽ ആദ്യം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടതാണ് ഈ ലോക സൃഷ്ടിക്ക് ഉപകരിക്കുന്ന ഭൂതസൂക്ഷ്മത്തിൽ ഭഗവാൻ തൻ്റെ സങ്കല്പശക്തിയെ ഒന്ന് പ്രവർത്തിപ്പിച്ചു അപ്പോൾ ഭഗവാന്റെ അന്തർഭാഗത്തിലിരിക്കുന്ന അത്യന്ത സൂക്ഷ്മരൂപമായ ആ ഭൂത ഭൂതസൂക്ഷ്മവർഗം കാലശക്തിയാൽ ഉയർത്തപ്പെട്ട രജോ ഗുണത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് ആ കാലശക്തിയാൽ ഉണർത്തപ്പെട്ട രജോ ഗുണത്താൽ പ്രേരിപ്പിക്കപ്പെട്ടു ആ രജോ ഗുണത്തിന് വികാസം സംഭവിക്കുമ്പോഴാണ് സൃഷ്ടിസ്ഥിതികളെല്ലാം നടക്കുന്നത് അങ്ങനെ അത് പ്രേരിപ്പിക്കപ്പെട്ടു അപ്പോൾ അങ്കുരാവസ്ഥയെ പ്രാപിക്കാൻ ഒരുങ്ങി ഭഗവാന്റെ നാഭീതാളത്തെ ഭേദിച്ചു കൊണ്ട് പുറത്തേക്ക് വന്നു ആ നാഭീതാളത്തെ നിന്നും ഭഗ ആ അങ്കുരാവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടി അതിങ്ങനെ പുറത്തേക്ക് വന്നു ഭൂമിയുടെ ഉള്ളിൽ ഏയിച്ച് കിടക്കുന്ന വിത്ത് ചൂടും തണുപ്പും തട്ടുമ്പോൾ പുറത്തേക്ക് വരുന്നത് പോലെ ഭൂമി പിളർന്നാൽ മുള പൊങ്ങി വരുന്ന രീതിയിൽ ഭഗവാൻ്റെ ഉള്ളിൽ ഏയിച്ചു കിടക്കുന്ന ഭൂതസൂക്ഷ്മം നാഭീധാരത്തിൽ കൂടെ പുറത്തേക്ക് പ്രവേശിച്ചു ആ പരമാത്മാവായ ശ്രീനാരായണന്റെ അന്തർഭാഗത്തു നിന്നും നാഭിയിൽ ൂടെ പുറമേ പ്രകാശിച്ച ഭൂതസൂക്ഷ്മമായ ആ താമരമുട്ട് സകല ജീവരാശികളുടെയും സമൃഷ്ടി സ്വരൂപമായിരുന്ന ആ ദിവ്യപത്മമായതിനാൽ അതിനുണ്ടായ കാന്തി സൂര്യപ്രഭ പോലെ എങ്ങും വ്യാപിച്ചു ഈ ലോകത്തെ സർവസൃഷ്ടികളുടെയും അങ്കുരാവസ്ഥയായ ആ പത്മം ആ പത്മത്തിന്റെ കാന്തി സർവത്ര ജലപ്രളയമായി കിടക്കുന്ന ആ ജലമായ കാണുന്ന എല്ലായിടത്തും ഈ താമരയുടെ പ്രഭാവം ആ പ്രകാശം ചെന്നെത്തി ആ കാരണ ജലത്തെ ഏറ്റവും നന്നായിട്ട് പ്രകാശിപ്പിച്ചു ആ പത്മത്തിന്റെ അന്തർഭാഗത്തിൽ ലയിച്ചു കിടക്കുന്ന ജീവരാശികളുടെ രൂപമായ കർമ്മത്തെ ഫലോന്മുഖമാക്കി തീർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കാലശക്തിയുടെ പ്രേരണ നിമിത്തം ആ താമരമൊട്ട് പെട്ടെന്ന് ജലത്തിനു മീതെ പൊങ്ങി പ്രകാശിച്ചു ഭഗവത് പൂജക്ക് താമരമുട്ടിന്റെ പ്രാധാന്യം ഇതാ ഭഗവാന് താമരമുട്ട് കൊടുക്കുന്നത് കാരണം വെച്ചാൽ ഭഗവാൻ ആദ്യ സൃഷ്ടി നടത്തുന്നതിന് താമരമുട്ടിൽ നിന്നാണ് ആ താമര പൂവാണ് ഈ ലോകത്തിന്റെ പ്രതീകമായി ആദ്യമായി നമ്മൾ കിട്ടുന്നത് സൂര്യതുല്യ തേജസ് ആ പത്മത്തിനുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സർവ്വ ലോകത്തിന്റെ സൂക്ഷ്മരൂപം ആ താമരമുട്ടാണ് ഇതിനെ ലോകരൂപമായ താമര എന്ന് സങ്കല്പിച്ചു ആ ഭഗവാന്റെ താമര ലോകരൂപമായ താമരയായി മാറി ഇത് ഏതൊരു ഭഗവാനിൽ നിന്നുണ്ടായിരിക്കുന്നവോ ആ ഭഗവാനായ വിഷ്ണു ആ പത്മത്തിൽ പ്രവേശിച്ചു ആ താമരമുട്ടിനകത്ത് തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ശക്തിയെ ഭഗവാൻ അതിൽ പ്രവേശിപ്പിച്ചു അതുകൊണ്ടാണ് അതിന് അത്രത്തോളം പ്രകാശമുണ്ടായത് ഭഗവാൻ ഭഗവാന്റെ ശക്തി ആ താമരമുട്ടിൽ കൊടുത്തത് കൊണ്ടാണ് താമരമുട്ടിന് അത്രയേറെ ശക്തി ഉണ്ടായത് പ്രകാശമുണ്ടായത് സകലൻ്റെയും അറിവ് തന്നെ സ്വരൂപത്തെ ധരിപ്പിച്ചുകൊണ്ട് ശോഭിക്കുന്നതിനാൽ വേദമയമാകുന്ന ആ പറയപ്പെടുന്ന ബ്രഹ്മദേവൻ ആ പത്മത്തിൽ നിന്ന് അറിവ് ആണ് ആ പത്മത്തിന്റെ അധിഷ്ഠാനം എന്നുള്ളത് കൊണ്ട് ആ അറിവാകുന്ന ബ്രഹ്മദേവൻ ആ പത്മത്തിൽ നിന്ന് ഉത്ഭവിച്ചു അങ്ങനെ ബ്രഹ്മദേവൻ ആദ്യം ഉത്ഭവിച്ചു ഇത് മൈത്രേയർ പറയുന്ന കഥയാണ് ഓർക്കണം ആ താമരയുടെ മധ്യത്തിലിരിക്കുന്ന ബ്രഹ്മദേവൻ പൂർവ സൃഷ്ടിയായ ലോകം എവിടെയെന്ന് നോക്കി കണ്ടില്ല കണ്ട നാളത്തെ തിരിച്ചുകൊണ്ട് നാലു ഭാഗത്തും മേൽഭാഗത്തും ലോകദർശനത്തിനുള്ള നേത്രങ്ങളെ വ്യാപരിച്ചു നാല് ദിക്കും ഏകകാലത്തിൽ കാണുവാൻ തക്ക വിധം അപ്പോൾ നാല് മുഖങ്ങൾ ഉണ്ടായി ബ്രഹ്മാവ താമരമുട്ടിൽ നിന്ന് ഇരുന്നിട്ട് കണ്ണു തുറന്ന തൻ്റെ പൂർവ സൃഷ്ടിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നോക്കിയപ്പോൾ അവിടെ യാതൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല ജലപ്രളയം മാത്രമേ ജലം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ ഒരു വശത്തേക്ക് നോക്കി ഒരു വശത്തേക്ക് നോക്കി ഒരു വശത്തേക്ക് നോക്കി അങ്ങനെ വന്നപ്പോൾ നാല് വശവും ഒരേപോലെ കാണാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ നാല് ശിരസുകൾ ബ്രഹ്മാവിനുണ്ടായി വന്നു നാല് മുഖങ്ങൾ ്രഹ്മാവിന് ഉണ്ടായി വന്നു അങ്ങനെ ശ്രീനാരായണനെ ഉപദേശിച്ചു ഉപാസിച്ചതിനാൽ ഉണ്ടായ ചാനപ്രകാശത്തെ ആശ്രയിച്ചാണ് ബ്രഹ്മാവിന് ലോക സൃഷ്ടിക്ക് കഴിവുണ്ടാകുന്നത് സ്വതേയല്ല എന്നർത്ഥം പ്രളയകാലം അവസാനിക്കാനായപ്പോഴുണ്ടായ കൊടുങ്കാറ്റിൽ നിമിത്തം ഇളകി മറിയുന്ന അനന്തരം തിരമാലോടുകൂടി ജലത്തിൽ നിന്നുണ്ടായ താമരയിലിരിക്കുന്ന ആദിദേവൻ ലോകതത്വ സ്വരൂപമായിരിക്കുന്ന ആ താമരയെക്കുറിച്ചും തന്നെക്കുറിച്ചും ശരിയായ ജ്ഞാനം പ്രകാശിക്കാത്തവനായിരുന്നു ആ താമരയിൽ നിന്നുണ്ടായപ്പോൾ ലോകവസാനമായതിനാൽ ഉണ്ടായ ആ തിരയിളക്കം ഇപ്പോഴും ജലത്തിൽ തീർന്നിട്ടില്ല ഈ താമര ഇങ്ങനെ ഉണ്ടായപ്പോ ആ അങ്ങനെ തോന്നിയപ്പോ തിരയിളക്കമാണ് ഇപ്പോഴും കാണാനുള്ളത് ബ്രഹ്മാവിന് താൻ ആരാണെന്നോ താൻ എന്താ ചെയ്യേണ്ടതെന്നോ ഒരു പിടിയും ബ്രഹ്മാവിന് കിട്ടാതെ ബ്രഹ്മാവ് ഇങ്ങനെ നോക്കുക എല്ലായിടത്തും നോക്കുന്നു എല്ലായിടത്തും പ്രളയതലം മാത്രമായിട്ട് കാണുന്നു പിന്നെ ബാക്കി നോക്കുമ്പോൾ താൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കാണാതെ ബ്രഹ്മാവും ആ ജ്ഞാനം പ്രകാശിക്കാത്തവനായി തന്നെ അവിടെ ഇരുന്നു ആ താമരയെ ആശ്രയിക്കുന്നതായ ഞാൻ ആരാണ് മറ്റൊരു യാതൊന്നുമില്ലാതെ ഇരിക്കുന്ന ഈ ജലത്തിൽ ഈ താമര എവിടെ നിന്നുണ്ടായി ഇതിൻ്റെ താഴെ തട്ട് ഇനിയും ആശ്രയമായിരിക്കുന്ന ഏതും ഒരു വസ്തു ഉണ്ടായിരിക്കണമല്ലോ അതുകൊണ്ട് അധിഷ്ഠാനമായിട്ട് ആ വസ്തുവിനെ ആശ്രയിക്കാതെ ഇരിക്കാൻ കഴിയില്ലല്ലോ ഈ താമരമുട്ടിന് അതുകൊണ്ട് കാര്യസ്വരൂപമായി കാണപ്പെടുന്ന ഒരു സാധനത്തിന് ഉൽപ്പത്തി സ്ഥാനമായ ആ കാരണദ്രവ്യമായിരിക്കുന്നു എന്നുള്ള വിചാരമാണ് ബ്രഹ്മാവിന് ആദ്യമായുണ്ടായ ബോധം ബ്രഹ്മാവൻ ആദ്യമായി ഉണ്ടായ ബോധം എന്ന് പറയുന്നത് ഈ താമരമുട്ട് ആദ്യമായി ഇവിടെ എങ്ങനെ ഉണ്ടായി അതിൽ ഞാൻ എങ്ങനെയുണ്ടായി ഈ താമരമുട്ടിന് അധിഷ്ഠാനമായിരിക്കുന്ന വസ്തു എന്താണ് എന്ന ഒരു ചിന്തയാണ് ആദ്യമായി ബ്രഹ്മാവിന് ഉണ്ടായത് അങ്ങനെ ആലോചിച്ച് നിശ്ചയിച്ച ബ്രഹ്മദേവൻ ആ താമരത്തണ്ടിൻ്റെ ദ്വാരങ്ങളിൽ കൂടെ ജലാന്തർ പ്രവേശിച്ചു അതിന്റെ ഉൽപ്പത്തി സ്ഥാനം ഏതെന്ന് തിരഞ്ഞു ആ താമരമ തണ്ടിൻ്റെ ഉള്ളിലൂടെ ബ്രഹ്മദേവൻ നേരെ താഴേക്കിറങ്ങി ഇതിൻ്റെ അവസാനം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ആ ഉൽപ്പത്തിയെ അന്വേഷിച്ച് സ്ഥാനമേതും കണ്ടു കിട്ടിയില്ല അത് പന്ന് തൃതീയസ്കന്ധം പത്തൊൻപതാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടത് ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം ബ്രഹ്മാവ് ഈ താമരയുടെ നാളത്തിലൂടെ ഇറങ്ങി ആ താമരയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण